തൃശൂരിലെ തോൽവിയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡിസിസി പ്രസിഡന്റ് ജോസ് ഫള്ളൂരും യുഡിഎഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവച്ചു. തോൽവിയെ തുടർന്ന് തൃശൂർ ഡിസിസിയിലുണ്ടായ കൂട്ടയടിയിൽ കെപിസിസി നേതൃത്വം ജോസ് ഫള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇരുവരുടെയും രാജി. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് ഡിസിസി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ ഡിസിസി അധ്യക്ഷൻ ജോസ് ഫള്ളൂർ ഡൽഹിയിലെത്തി കെപിസിസി നേതൃത്വത്തെ കണ്ടു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഡിസിസിയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് ഫള്ളൂർ ഡൽഹിയിലെത്തിയത്. പക്ഷേ രാജിയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. പിന്നീട് ഇന്ന് ഉച്ചയോടെ ഡിസിസി ഓഫീസിലെത്തിയ ജോസ് ഫള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് ഡിസിസി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് ഫള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ജോസ് ഫള്ളൂർ യോഗത്തിൽ പറഞ്ഞത്. ഇതിനിടെ ഡിസിസി ഓഫീസിലേക്ക് എത്തിയ യുഡിഎഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി. നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് യുഡിഎഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് എം പി വിൻസെന്റ് പറഞ്ഞു. ഇത് ജില്ലയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ്, പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്തരം ഒരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ യുഡിഎഫിന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇതിലൊരു നടപടി, ആരുടെ പേരിൽ ഒരു നടപടി ഇല്ല, നടപടി ആയിട്ടല്ല, അത്തരം നടപടികളൊന്നുമില്ല. ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും, രാജിവെക്കും. അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് ഫള്ളൂർ തയ്യാറായിട്ടില്ല.